എന്തൊരു ഭംഗിയിലെ പൂക്കൾ, നല്ല ഭംഗിയുള്ള പൂക്കൾ. വാസനയുണ്ടല്ലേ അതിന്? അത് ഒരു സാധാരണ അധികമില്ലാത്ത ഒരു വാസന, പക്ഷെ വല്ലാതെ അടുത്ത് കളിക്കണ്ട. അറിയില്ലേ ഈ ചെടിയെ കുറിച്ച്? എന്താ പഠിച്ചു വെച്ചത്? ഈ ചെടിയെ കുറിച്ച് എനിക്ക് ഇങ്ങനെ കൂടുതലൊന്നും അറിയില്ല. കൂടുതൽ അറിയില്ലെങ്കിൽ ഇതിൻ്റെ ഇല വശമാണ്, മരം വശമാണ്, അതിൻ്റെ വേര് വശമാണ് എന്നൊക്കെയാണ് യൂട്യൂബിൽ നിന്ന് പഠിക്കാൻ കഴിഞ്ഞത്. പൂക്കൾ നല്ല ഭംഗിയുള്ള പൂക്കളാണ്, പക്ഷെ ഉള്ള് കൊലയാളിയാണ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ഡബിൾ ഡക്കറ. ഡബിൾ ഡക്കറ രണ്ട് സ്റ്റെപ്പ് അല്ലേ, നല്ല ഉണ്ട ഉണ്ടായിട്ടുള്ള ഒരു സ്റ്റെപ്പ് വിരിഞ്ഞിട്ട് അതിൻ്റെ മേലെ വേറെയും വിരിഞ്ഞിട്ടുള്ള അങ്ങനത്തെ ഡബിൾ ഡക്കർ സിസ്റ്റമാണത്. പൂക്കൾക്ക് നല്ല ഭംഗിയുണ്ട്. അപ്പൊ ഇതിന്റെ പേര് അരളി. അരളി, അരളിപ്പൂവ് എന്നൊക്കെ എല്ലാവരും പറയും. ഒലിയാണ്ടർ പ്ലാന്റ്, ഒലിയാണ്ടർ പ്ലാന്റ് എന്നാണ് ഇതിൻ്റെ ഇംഗ്ലീഷിൽ പറയാം. ഏത് വീട്ടിലും ആർക്കും ഉണ്ടാക്കാം. കുട്ടികൾ ഇര മുറിച്ചോ പൂവ് മുറിച്ചോ പറിച്ച് ഭക്ഷിക്കുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. യൂട്യൂബിൽ ആളുകൾ പറയുന്നത് പോലെ മരണവേഷം, വേറൊരാൾ പറയുന്നുണ്ട് വല്യച്ഛൻ മരിച്ചു, പിന്നെ വേറൊരാൾ ആത്മഹത്യക്ക് ഉപയോഗിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അത് നമുക്ക് വിശ്വസിക്കാനാവില്ല. കാരണം ഇതിൻ്റെ ഇലയും പൂവൊക്കെ ഞാൻ ഒത്തിരി പറിച്ച് അങ്ങോട്ടും കൈമുന്ന നീരും കറക്കെ ആയിട്ടുണ്ട്. നമുക്കൊന്നും അനുഭവപ്പെട്ടിട്ടില്ല. നമ്മുടെ അനുഭവം അങ്ങനെയാണ്, ജസ്റ്റ് പൂവ് വർഷം നോക്കിയത് ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു മൂന്ന് വർഷമായിട്ട് നമ്മുടെ വീട്ടിൽ മൂന്ന് നാലാമത്തെ വർഷമൊക്കെയാണ് അരളി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഉപയോഗിക്കാൻ വെച്ചാൽ പൂക്കളുടെ ആവശ്യത്തിന് ചട്ടിയിൽ നട്ടതുണ്ട്, പിന്നെ മണ്ണിൽ കുഴിച്ചിട്ടതുണ്ട്. അതൊക്കെ നമ്മളതിൻ്റെ കൊമ്പ് വെട്ടി മാറ്റുമ്പോഴും നമ്മൾ അവിടെ ആ ചുറ്റി കെട്ടി കാണിച്ചാൽ നാട് പോവും. ഈ ചുറ്റിക്കെട്ടി കാണുന്നത് അരളിയാണ്. ഇത് ചുറ്റിക്കെട്ടിയത് നമ്മൾ ഗ്ലൗസൊന്നും ഇടാതെ കൈകൊണ്ട് തന്നെ ഒടിച്ച് വളച്ച് കെട്ടിയെടുത്ത് നീളം ഓവറായപ്പോൾ ചുറ്റിക്കെട്ടിയതാണ്. ഇതാ അവിടെ ഒന്ന് വേറെ ഒന്ന്. ഈ ചെടിയും ഇക്കോളത്തിലൊക്കെ വളച്ച് ചുറ്റിക്കെട്ടി അതിമന്ന് ഇലയൊക്കെ ഇടിച്ചൊഴിവാക്കി കെട്ടിക്കെട്ടേൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇലകളെല്ലാം ഇടിച്ചൊഴിവാക്കി അവിടെ അപ്പുറത്ത് വേറെ അരളിയുണ്ട്. അതാ അവിടെ ഒന്ന്. യെസ്, ഇതെല്ലാം ഇങ്ങനെ വളച്ച് കെട്ടി ഇത്രയും പണികൾ ഇതുമെന്നൊക്കെ നമ്മൾ ഇലക്കെ ഇടിച്ചൊഴിവാക്കി അതിൻ്റെ നീരൊക്കെ കൈമലായി. നമുക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. യൂട്യൂബിൽ ആളുകൾ ഇങ്ങോട്ട് ഇത് വിഷച്ചെടിയാണ്, കൊലപാതകിയാണ്, നല്ല ചെടിയൊക്കെ തന്നെ സൈലൻ്റ് കില്ലറാണ്, ഇങ്ങനെ പല ഭാഷയും ഉപയോഗിക്കുന്നുണ്ട്. എന്താ നമുക്കറിയില്ല. നമ്മളിവിടെ അത് കുട്ടികളെ പറിക്കുന്ന പരിപാടി നമ്മൾ മൊത്തത്തിൽ കുട്ടികളെ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ ഇവിടെ പല ആളുകളും വരുന്നുണ്ട്. നമ്മളിതിൻ്റെ കൊമ്പ് വെട്ടി കൊടുത്ത് കൊണ്ടുപോയ ആളുകളുണ്ട്. അതിനൊന്നും ആർക്കും ഒന്നും പറ്റിയതായിട്ട് അറിവ് നമുക്കില്ല. പക്ഷേ യൂട്യൂബ് തുറന്ന് നോക്കിയാൽ ഇത് കൊലപാതകിയാണ് എന്ന് മാത്രമാണ് എല്ലാവരും പറയുന്നത്. അതിൻ്റെ സത്യാവസ്ഥ നമുക്ക് കറക്റ്റ് അറിയില്ല. നമ്മുടെ അനുഭവത്തിൽ നമുക്ക് അങ്ങനത്തെ ഒരു മാരക വിഷമായിട്ട് തോന്നുന്നില്ല. ഇത് ഹിന്ദു കുടുംബങ്ങളിലൊക്കെ അമ്പലത്തിലെ ഓരോ കർമ്മങ്ങൾക്കൊക്കെ ഇതിൻ്റെ പൂക്കൾ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. ആർക്കും ഒഴിവാക്കാൻ പറ്റാത്ത, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചെടിയാണ് എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മിക്ക വീടുകളിലും ഇതുണ്ട്. എന്നാൽ ഇതിൻ്റെ ഒരു സുഗന്ധമുള്ള പൂവാണ് എന്നല്ല, ആ വിവരം യൂട്യൂബിൽ ആളുകളെ പറയാറില്ല, കുറവാണ്. അപ്പോൾ ഇത് നല്ല വാസനയുള്ള ഒരു പൂവും കൂടിയാണ്. ഒലിയാൻഡർ പ്ലാന്റ് എന്ന ഈ അരളിപ്പൂവിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇവിടെ നിർത്തുന്നു. തൽക്കാലം എല്ലാവർക്കും താങ്ക് യു.